മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അതാ പുതിയൊരു മൊബൈൽ ഫോൺ റിവ്യൂമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ട് വീഡിയോകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഇത് അൺബോക്സ് ചെയ്യുക, പിന്നെ അതിനുശേഷം ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം പറയുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ശൈലി. അതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മൾ എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. വിവോ Z1 Pro. ഈ ഫോൺ ജൂലൈ 3 റിലീസായത്. തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഒരു ചെറിയൊരു ബ്രൗഷറാണ് ഇത്. അതിന് ഇങ്ങനത്തെ ബോക്സിൽ വന്നതെന്ന് വെച്ചാൽ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബോക്സ് കിട്ടുന്നത്. പക്ഷേ ഇത് തിരിച്ചു കൊടുക്കേണ്ട ഫോണാണ്. ഇക്ക എനിക്ക് തരുമോ എന്ന് കമൻ്റ് ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് പോലും കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഓപ്പൺ ചെയ്തെടുത്തിട്ട് തുടങ്ങുകയാണ്. ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇവിടെ കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഫോണിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സൈഡിലായിട്ടാണ് ഫോൺ ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് Z1 Pro. തിരിഞ്ഞു പോയി എന്നാരും കമൻറ്റ് ചെയ്യരുത്, ഞാനങ്ങനെ വെച്ചത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കിതിൻ്റെ ബാക്കിൽ കാണാവുന്ന പോലെ തന്നെ ഇതൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോണാണെന്ന് പറയാൻ പറ്റും. കാര്യം 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. Qualcomm Snapdragon 712 ആണ് ഇതിൻ്റെ പ്രോസർ. ട്രിപ്പിൾ ക്യാമറയുണ്ട്. ഒരു ഫുൾ HD+ ഡിസ്പ്ലേക്കാണ് ഈ ഒരു മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോണാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും 1-2 ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ട് ഗെയിം എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നൊക്കെ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പൗച്ചാണ്. ദെൻ അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ നമുക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഹെഡ്ഫോൺ അവൈലബിൾ ആണ്. ദെൻ ചാർജിങ് അഡാപ്റ്ററാണ് ഈ കാണുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് പരിശോധിക്കാം. ഫോൺ ഇപ്പോൾ ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഗെയിമിംഗ് പർപ്പസിനായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കാണുന്നത്. ആദ്യം തന്നെ നമുക്ക് പല സുഹൃത്തുക്കളും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതിൻ്റെ ഒരു സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യം. ആദ്യം തന്നെ ചെക്ക് ചെയ്തേക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ സാർ വാല്യൂ. നമുക്കിതിൻ്റെ ഡിസൈൻ വൈസ് നോക്കാം. ഡിസൈൻ വൈസ് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ കളർ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 3 കളറിലാണ് വിവോ Z1 Pro അവൈലബിൾ ആയിട്ടുള്ളത്. സോണിക് ബ്ലൂ, സോണിക് ബ്ലാക്ക്, മിറർ ബ്ലാക്ക്, അങ്ങനെ ഒരു 3 കളറിലാണ്. കണ്ടോ, ഈ ഒരു ഗ്രേഡിയൻ ഫിനിഷ്, ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ, ഒരു ഗ്രേഡിയൻ ഫിനിഷ് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്പീൽ തന്നെയാണ് നൽകുന്നത്. അതേപോലെ തന്നെ ഇതിനൊരു ബാക്കിൽ തന്നെ കാണുകയാണെന്നെങ്കിൽ ഒരു ഫിംഗർ പ്രിൻ്റ് സെൻസർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 3 ക്യാമറകളാണ് ഉള്ളത്. ഒന്ന് 16 MP, ഒന്ന് 8 MP, ഒന്ന് 2 MP. പിന്നെ ചെറിയൊരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ക്യാമറയാണ്. 32 MBയാണ് ഇൻ ഡിസ്പ്ലേ ക്യാമറ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ 3.5 mm ഓഡിയോ ജെക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സ്പീക്കർ യൂണിറ്റ്. ഫാസ്റ്റ് ചാർജിങ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമ്മുടെ ബോക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്കൊരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഫാസ്റ്റ് ചാർജിങ് ആണ്. 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB, 128 GB, 6 GB, 64 GB, 4 GB, 64 GB. നമ്മുടെ കയ്യിലിരിക്കുന്നത് 6 GB 64 GB ആണ്. ഇതിൻ്റെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കഴിഞ്ഞാൽ 51 GB ആണ് ബാക്കി അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു SD കാർഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു 5000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. ആ ബാറ്ററി എത്രമാത്രം ചാർജ് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ലുക്ക് വൈസിലും ഡിസൈനിലൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. കാരണം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിൽ നൽകുന്നത്. ഒന്നുകൂടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടത് പറയേണ്ടത് 5000 mAh ബാറ്ററിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം ഒരു 5000 mAh ലെവലിലേക്ക് വരുന്നുണ്ട്. 3 ക്യാമറകളാണുള്ളത്. 16 MP, 8 MB, then 2 Mbps. full HD plus display ആണ്. ഒരു full HD എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഗെയിമിംഗ് പർപ്പസിനായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഡിസ്പ്ലേ കാര്യം ഫുൾ ഡിസ്പ്ലേ ആകുമ്പോൾ തന്നെ ഗെയിം കളിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഫാസ്റ്റ് ചാർജിംഗ് ആണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ 32 MBയുടെ ഒരു ക്യാമറയും അവൈലബിൾ ആണ്. നമുക്കിനി എന്തായാലും ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കണ്ടെന്തായാലും മനസ്സിലാക്കാം.